നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അടുത്തത് പുരസ്കാര സമർപ്പണമാണ്. വർഷേ കോളേജ് നൽകുന്ന ഗാലൻട്രി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Congrats. എന്താ വരാൻ വൈകുന്നേ? കുറച്ചു വൈകും. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷമായിരിക്കും അനുമോദനവും സമ്മാനദാനവും ഒക്കെ. സമ്മാനം ഏറ്റുവാങ്ങി മറുപടി പ്രസംഗം കഴിഞ്ഞിട്ടേ അവക്ക് വരാനാവും. അവള് ഒറ്റയ്ക്കേ ഉള്ളൂ, അതാ എന്റെ പേടി. പേടിക്കണ്ടമ്മേ, അവളെ കൊണ്ടുവിടാൻ കൂട്ടുകാരാരെങ്കിലും ഉണ്ടാവും. മോക്കൊരു സമ്മാനം. താങ്ക് യു അച്ചച്ചാ. ഇത് വർഷമോൾക്കുള്ള ഗിഫ്റ്റാ. മാധവേട്ടൻ ഗിഫ്റ്റ് വാങ്ങുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വർഷാനിക്ക് കൊടുക്കാൻ വന്ദനമ്മ ഗിഫ്റ്റ് വാങ്ങിയല്ലോ അച്ചച്ചാ. ആണോ? നന്നായി. മാധവ, നിന്റെ ആമക്കളും കെട്ടിയോളുമാരും കൂടി സംഘം ചേർന്ന് ഗിഫ്റ്റ് വാങ്ങില്ലെന്ന് തീരുമാനമെടുത്തു. ആ സുചിത്ര ആ കൂട്ടത്തിലില്ല കേട്ടോ. ദുഃഖങ്ങൾ ഒരുപിടിയല്ലേ ദൈവം നമുക്ക് തന്നത്. അതിനോടൊപ്പം വല്ലപ്പോഴും ഇതുപോലെ സന്തോഷിക്കാനുള്ള അവസരങ്ങളും തരും. വർഷയുടെ നേട്ടത്തില് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. മാധവീട്ട, അവള് വരാൻ വൈകുന്നല്ലോ. അവളിപ്പോ കോളേജിലെ ഹീറോയിൻ അല്ലേ, അവളിങ് വന്നോളും. എന്റെ കുട്ടിയെ കാത്തോളണം എന്റെ ഭഗവാനെ കൃഷ്ണ. എന്താടാ ഇത്ര വൈകിയത്? എന്റെ അമ്മേ, അവിടുത്തെ അവസ്ഥയും സങ്കടങ്ങളും ആശങ്കകളും ഒക്കെ കണ്ടപ്പോ വലത് വിഷമം തോന്നി. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മോള് താമസിക്കുന്ന വീടല്ലേ, വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടുപിടിയിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുമോ?
ചുരുക്കത്തിൽ വെറുതെ ഒരു ദുഃഖപ്രകടനത്തിന് പോയ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കേണ്ടി വന്നു. സത്യം. പിന്നെ ഓണസദ്യയും കൂടി കഴിക്കേണ്ടി വന്നു. അതേതായാലും നന്നായി. അവരൊക്കെ മാന്യമായിട്ട് പെരുമാറിയോ അമ്മേ? എന്താടാ ഇത്ര സംശയം? അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളാൻ പോയില്ലായിരുന്നെങ്കിൽ അത് വലിയ തെറ്റായി പോയനെ. നിന്റെ അച്ഛന്റെ കൂട്ടുകാര് വലിയ കൊമ്പത്തെ രാഷ്ട്രീയക്കാരുടെ വീട്ടിലൊക്കെ അമ്മ പോയിട്ടുണ്ട്. അവിടെ കണ്ട തണ്ടും തലക്കനും ഒന്നും അമ്മ ആ വീട്ടിൽ ആരുടെ മുഖത്തും കണ്ടില്ല. സ്നേഹമുള്ള പച്ചയായ നല്ല മനുഷ്യര്. അമ്മ മരുമോന്റെ വീട്ടിലെ വിശേഷങ്ങൾ വിളമ്പായിരിക്കും. എന്താടാ നിനക്കൊരു രസിക്കാത്ത മട്ട്? രസിക്കാത്ത കാര്യം ചെയ്തതുകൊണ്ട്. മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ അച്ഛൻ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. കുടുംബത്തിൽ അത് പാടുണ്ടോ? കുടുംബത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മക്കളുടെ അഭിപ്രായം കൂടി ചോദിക്കണ്ടേ? ആരോട് ചോദിച്ചിട്ടാ, അല്ല ആരനുവിച്ചിട്ടാ അച്ഛൻ അവിടെ പോയത്? എടാ മോനെ, നിന്റേത് തിളയ്ക്കുന്ന രക്തമാ. അവിടെ വിവേകം കുറച്ചു കുറയും. അച്ഛൻ്റെത് പക്വതയുള്ള പ്രായമാ. പാകതയുള്ള ഒരാൾക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മോൻ അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇല്ല, ഒരു മകളുള്ളതിനെ നേരെ ചൊവ്വെ വളർത്താൻ പ്രാപ്തിയില്ലാത്ത അച്ഛനാണോ ഇപ്പൊ ബന്ധം ഉറപ്പിക്കാൻ പോയത്? അവളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എതിർത്താ പോലും ഞാൻ ആ ബന്ധത്തിന് കൂട്ടു നിൽക്കുമായിരുന്നു. നാണവും മാനവും കെടുത്തി രായ്ക്ക് രാമനെ തട്ടിക്കൊണ്ടുപോയതാ ആ വൃത്തികെട്ടവൻ. തലതിരിഞ്ഞ ആ തെന്റോട് ആർക്ക് വേണമെങ്കിലും ക്ഷമിക്കാം, സഹകരിക്കാം. എനിക്കതിന് കഴിയില്ല. മോനെ നീ ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. എനിക്ക് വന്ദനമേ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.